നമുക്കൊപ്പം ചേരുന്നത് നിയുക്ത സ്പീക്കർ സ്ഥാനാർത്ഥി എം വി രാജേഷാണ്. അതോടൊപ്പം തന്നെ എം വി രാജേഷ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം, ഭാര്യ നിനിത കണിച്ചേരിയും മക്കളായ നിരഞ്ജനയും പ്രിയദത്തയും, നിനിതയുടെ അനിയൻ നിതിൻ്റെ മകൾ യാത്രാശങ്കരി, ഇവരെല്ലാവരും നമുക്കൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. അപ്പോൾ കുടുംബം പാലക്കാട് നിന്ന് ചേരും, ഇഷ്ട കഥാപാത്രം തിരുവനന്തപുരത്ത് നിന്ന് ചേരും. അപ്പോൾ എം വി രാജേഷ്, എം വി രാജേഷ് ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം എം വി രാജേഷ്. ഒരിക്കലും രാജേഷ് ഒരു സ്പീക്കർ കസേരയിലേക്കായിരിക്കും പോവുക എന്ന് ഞങ്ങൾ മാധ്യമപ്രവർത്തകരാരും വിശ്വസിച്ചിരുന്നില്ല. രാജേഷ് ഏറ്റവും നല്ല കരുത്തുറ്റ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് തലപ്പത്ത് മന്ത്രിയായിട്ടിരിക്കും എന്നായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. ചില ചാനലൊക്കെ തന്നെ എം വി രാജേഷിൻ്റെ പ്രൊഫൈൽ പോലും അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു എന്നത് പിന്നീട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അതേസമയം സ്പീക്കറായിരിക്കുന്ന നിലവിലെ പി ശ്രീരാമകൃഷ്ണനും താങ്കൾ തമ്മിൽ ഒരുപാട് താതാത്മ്യങ്ങളുണ്ടെന്നും എനിക്ക് മനസ്സിലായി. താങ്കൾ നിങ്ങൾ ഒരേ കോളേജിൽ ജൂനിയർ സീനിയറായി പഠിച്ചു, പല രീതിയിലും പാർട്ടിയുടെ വിവിധ കോണുകളിലും പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതും ഒരു സുഖമുള്ള കാര്യമാണ്. ശ്രീരാമകൃഷ്ണൻ താങ്കളിലേക്ക് അധികാരത്തിൻ്റെ കസേര കൈമാറുമ്പോൾ തീർച്ചയായിട്ടും അതും ഒരു സുഖമുള്ള ഓർമ്മയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ, പ്രത്യേകിച്ച് നിയമസഭയിൽ ഒരിക്കൽ പോലും അംഗമാകാതെ ഒരാൾ, രാജ്യസഭയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച പരിചയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ സ്പീക്കറിൻ്റെ കസേരയിലേക്ക് താങ്കൾ പോകുന്നു. നാളെ മുതൽ എല്ലാവരും താങ്കളെ നോക്കി സംസാരിക്കുന്നു നിയമസഭയിൽ. എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? ഇത് ഒരു വ്യത്യസ്തമായ ചുമതലയാണ്. ഇതിനു മുമ്പ് പലതരത്തിലുള്ള ചുമതലകളും പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചുമതലകളെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി നിറവേറ്റാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്, പാർട്ടിയുടെയും ജനങ്ങളുടെയും താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്നെ നിയോഗിച്ചു. അതിനുശേഷം പാർലമെൻറ്റിലേക്ക് 3 തവണ മത്സരിപ്പിക്കുകയുണ്ടായി. മറ്റ് പല വിദ്യാർത്ഥി യുവജന രംഗങ്ങളിൽ ചുമതലകൾ നിറവേറ്റി. ഇപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്തും ചെറിയ തോതിൽ അതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇതുവരെ നിർവഹിച്ച എല്ലാ ചുമതലകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചുമതലയിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. ഇതും നിറവേറ്റാൻ വേണ്ടി അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട്, ആ ചുമതലയുടെ ഔന്നത്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിറവേറ്റാൻ വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ പാർലമെൻറ്റ് നടപടികളൊക്കെ എം വി രാജേഷിന് കാണാപ്പാഠമാണ് എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും. കാര്യം താങ്കൾ കരുത്തുറ്റ ഒരു രാജ്യസഭ അംഗമായിട്ടും പ്രവർത്തിച്ചു, ലോക്സഭ അംഗമായി പ്രവർത്തിച്ചു. മാത്രമല്ല പാലക്കാടിനെ കുറച്ചധികം സമയം പ്രതിനിധീകരിക്കാനും ലോക്സഭയിൽ താങ്കൾക്ക് അവസരം കിട്ടി. എന്നാൽ ഈ പാർലമെൻ്ററി ചട്ടവട്ടങ്ങളിൽ നിന്ന് മാറി നമ്മുടെ നിയമസഭയിലേക്ക് വരും, പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തന രീതികളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ നിയമസഭയിൽ വേറിട്ടതും വ്യത്യസ്തവുമാണ്. അപ്പോൾ അതിനെ എങ്ങനെ കടന്നു പോകും എന്നാണ് എം വി രാജേഷ് എന്ന നിയുക്ത സ്പീക്കർ ആലോചിക്കുന്നത്? കാര്യമായ വ്യത്യാസം പാർലമെൻ്ററി നടപടിക്രമങ്ങളും നിയമസഭയിലെ നടപടിക്രമങ്ങളും തമ്മിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. എങ്കിലും പാർലമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിയമസഭയിലൊക്കെയുള്ള ആളുകളുമായിട്ട് എല്ലാ പക്ഷത്തുമുള്ള നിയമസഭയിൽ പ്രവർത്തിച്ചവരും ഞങ്ങളുടെ കൂടെ പാർലമെൻറ്റിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് UDFൽ നിന്നാണ് അങ്ങനെ കൂടുതൽ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ കാതലായ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് പഠിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് അധ്വാനിക്കേണ്ടി വരും. ഒരു കുറച്ച് സമയം കൊണ്ട് കുറച്ച് കൂടുതൽ അധ്വാനിച്ചിട്ടായാലും അത് പഠിച്ചെടുക്കാൻ, ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ അങ്ങനെ കഴിയുമെന്ന ഒരു വിശ്വാസം, ആത്മവിശ്വാസമുണ്ട്. അതിന് മറ്റ് ഇതിനു മുമ്പ് സ്പീക്കർ ചുമതല വഹിച്ച ആളുകളുടെ എല്ലാം ഉപദേശവും മാർഗനിർദ്ദേശവും എല്ലാം അതിനെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീരാമകൃഷ്ണൻ ആയിട്ട് ഞാൻ ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു. SKN പറഞ്ഞതുപോലെ ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ശ്രീരാമകൃഷ്ണനെ പരിചയമുണ്ട്. ഒറ്റപ്പാലം NSS കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ശ്രീരാമകൃഷ്ണനും പിന്നെ ഇപ്പോൾ പ്രമുഖ സംവിധായകനായിട്ടുള്ള ലാൽ ജോസുമെല്ലാം ഞങ്ങളുടെ സീനിയറായിരുന്നു അവിടെ. അതിനുശേഷം വിദ്യാർത്ഥി യുവജന രംഗത്ത് പല ചുമതലകളും ശ്രീരാമകൃഷ്ണനിൽ നിന്നാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ യാദൃശ്ചികമായിട്ട് ഇപ്പോൾ ഈ ചുമതലയും അങ്ങനെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു. അതുപോലെ മുൻ സ്പീക്കറായിട്ടുള്ള K. രാധാകൃഷ്ണനെ ഞാൻ ഇന്ന് അദ്ദേഹവുമായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിക്കും. കഴിയാവുന്ന മുൻ സ്പീക്കർമാരെ ഒക്കെ ആയിട്ട് കണ്ട് സംസാരിക്കണം. ഈ സമയത്ത് എല്ലാവരെയും കാണാൻ ചില പരിമിതികളുണ്ട്.
എം വി രാജേഷ്, താങ്കൾ ഈ സ്പീക്കർ ആകാൻ പോകുന്നെന്ന കാര്യം അറിഞ്ഞതിന് ശേഷം താങ്കൾ സ്പീക്കറുടെ ഓഫീസിലൊന്ന് ചുറ്റിക്കറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താ ആദ്യം മനസ്സിൽ തോന്നിയത്? സത്യസന്ധമായിട്ട് പറയണം. ഞാൻ ഇന്നലെ ശ്രീരാമകൃഷ്ണൻ ഞാനും കൂടി യോഗത്തിന് ശേഷം നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോയത്. സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, സ്വസ്ഥമായിട്ടൊന്നിരുന്ന് സംസാരിക്കാൻ ഈ നടപടി ക്രമങ്ങളെക്കുറിച്ചൊക്കെ. ശ്രീരാമകൃഷ്ണൻ ആദ്യം ചെയ്തത് എനിക്ക് സഭാ ചട്ടങ്ങളുടെ പുസ്തകം, അത് നടപടിക്രമങ്ങളും ചട്ടങ്ങളും സംബന്ധിച്ച പുസ്തകം എനിക്ക് തരികയാണ് ചെയ്തത്. അത് നന്നായിട്ട് വായിച്ചാൽ തന്നെ കാര്യങ്ങൾ ഒരുവിധം നമുക്ക് നന്നായി ചെയ്യാനാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പ്രാഥമികമായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ശ്രീ സഖാവ് കെ രാധാകൃഷ്ണനെ ഇന്ന് കാണുന്നുണ്ട്. പിന്നെ ലോക്സഭാ സെക്രട്ടറി ജനറലും ഇത്തരം കാര്യങ്ങളിൽ നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ ഒരു ആധികാരിക സ്വരവുമായിട്ടുള്ള പി ഡി ടി ആചാര്യയെ ഞാൻ ഫോണിൽ അദ്ദേഹമായിട്ട് ഇന്നലെ തന്നെ അദ്ദേഹം എന്നെ ആശംസ അറിയിക്കാൻ വിളിച്ചിരുന്നു. വിശദമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എം പി ആയിരിക്കുമ്പോൾ അദ്ദേഹം സെക്രട്ടറി ജനറലായിരുന്നു. അന്നും അദ്ദേഹത്തിൻ്റെ പിന്തുണയും സഹായവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ധാരാളം പേരുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകാനും ആശ്രയിക്കാനും ഒക്കെ പറ്റുന്ന ആളുകൾ. അവരെയെല്ലാം ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒന്ന് സംസാരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ താങ്കളുടെ ഭാര്യ നിനിത കണിച്ചേരിയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളുടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പം മാധ്യമങ്ങളിലൂടെ തന്നെ ഒരുപാട് സംവാദങ്ങൾക്ക് നടുവിൽ ഇരുന്ന് കടുകട്ടിയായ ചോദ്യങ്ങൾ പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തൊരു സജീവതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എം വി രാജേഷ്. അപ്പോൾ പ്രത്യേകിച്ച് പക്ഷേ സ്പീക്കറിൻ്റെ കസേരയിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായി സഭാധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാ കക്ഷികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം പാർട്ടിയിൽ ഏറ്റവും താല്പര്യമുള്ള ആളുകളെ തന്നെ ചിലപ്പോൾ അടിച്ചിരുത്തേണ്ട അവസ്ഥയും സ്പീക്കറുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. പലപ്പോഴും നമ്മുടെ നിയമസഭ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊരു വലിയൊരു വെല്ലുവിളിയാണ് എം വി രാജേഷ്. അതായത് ഉള്ളിൽ രാഷ്ട്രീയ ക്ഷോഭത്തിൻ്റെ കടലടിക്കുമ്പോഴും അതൊക്കെ സമാധാനത്തോടെ കണ്ട് വേറെ രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ ഇതിനെ എം വി രാജേഷ് എന്ന സജീവതയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാണ് ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്, എങ്ങനെ നേരിടാം എന്നാണ്? എസ് കെ എൻ സത്യസന്ധമായി പറഞ്ഞാൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഉത്തരവാദിത്തമാണിത്. പ്രത്യേകിച്ച് എന്നെ പോലൊരാൾക്ക് ചാലഞ്ചിങ് ആണ്, അതിന് സംശയമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏത് ഉത്തരവാദിത്വവും നിറവേറ്റാൻ ആ ചുമതലയ്ക്കനുസരിച്ച് പരുവപ്പെടുമ്പോഴാണല്ലോ അതിൽ അവിടെയാണല്ലോ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമം കുറച്ച് കഠിനമായിട്ടുള്ള ശ്രമമാണത് നടത്തും എന്നാണ് പറയാനുള്ളത്. ഒരു കാര്യത്തിൽ ഞാൻ ഭേദഗതി വരുത്തുന്നു. സ്പീക്കറുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനതീതമാണ് എന്ന് പലരും പറയുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിനതീതമാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. സഭയിൽ നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എപ്പോഴും കക്ഷി രാഷ്ട്രീയത്തെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. തീർച്ചയായിട്ടും രാജേഷ്, ഞാൻ താങ്കളിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഞാൻ നിനിത കണിച്ചീരിലേക്ക് ഒന്ന് പോകുന്നു. നിനിത യഥാർത്ഥത്തിൽ എം വി രാജേഷ് ഓർക്കാപ്പുറത്ത് സ്പീക്കറാകുന്നു. തീർച്ചയായിട്ടും ഓർക്കാപ്പുറത്ത് തന്നെ പറയാം. പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊരു പ്രത്യേകതരം പാർട്ടിയാണെന്ന് സി എം പറഞ്ഞതുപോലെ ഈ പാർട്ടി വീണ്ടും ഒരു ചരിത്രം എഴുതുകയാണ്. നിയമസഭ അംഗമല്ലാത്ത ഒരാളിനെ സ്പീക്കറാക്കുന്നു, ആയിട്ടില്ലാത്ത ഒരാളിനെ, ആദ്യമായിട്ടാകുന്ന ഒരാളിനെ സ്പീക്കറാക്കുന്നു. മാത്രമല്ല തീർച്ചയായിട്ടും ഈ പാർലമെൻ്ററി പരിചയം എം വി രാജേഷ് തുണയാക്കുമെന്ന് കാര്യത്തിൽ സംശയമില്ല. നിനിത ഭർത്താവിന് കൈവന്ന ഈ ഭാഗ്യം, ഒരുപക്ഷെ നിയമസഭയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ലഭിച്ച ഈ അവസരത്തെക്കുറിച്ച് എന്താ പറയുക? വളരെ സന്തോഷമുണ്ട്. രാജേഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ഏൽപ്പിച്ചൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ പൂർണ്ണമായും നിലനിർത്തുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രാജേഷിൻ്റെ മുൻപിലുള്ളൊരു നേരത്തെയുള്ള അനുഭവമൊക്കെ തന്നെ കാര്യങ്ങൾ പഠിക്കാൻ വളരെ നേരെ താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ച് ഈ കാര്യം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരോടും സംശയങ്ങൾ ചോദിക്കാൻ മടിയില്ലാത്ത ഒരാളോട് കൂടിയാണ് രാജേഷ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ വളരെ ഗുണം ചെയ്യുന്നത് തോന്നുന്നുണ്ട്. ഏത് ചെറിയ കാര്യമാണെങ്കിലും ആരോടും സംശയം ചോദിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നിനിത വളരെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അധ്യാപക സംഘടനാ പ്രവർത്തനത്തിലൊക്കെ പരിചയപ്പെട്ട ഒരു പിതാവിൻ്റെ മകളായിട്ടാണ് നിനിത രംഗത്തേക്ക് വന്നത്. നിനിതയ്ക്ക് ഒരു സ്വന്തമായ അഭിപ്രായം പല കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ ഈ വാർത്താമാധ്യമങ്ങളോടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നേരിട്ട് നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റായ ഭർത്താവിനെ എപ്പോഴെങ്കിലും കാര്യമായിട്ട് ഉപദേശിക്കേണ്ടി വന്നിട്ടുണ്ടോ പൊതുപ്രവർത്തനത്തിൽ? അങ്ങനെ ഉപദേശിക്കാറൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഉപദേശിക്കുന്ന കാര്യമൊന്നുമില്ല. ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പറയാറുണ്ടല്ലേ. ആളെ ഒരു കടുപ്പക്കാരനായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കടുപ്പക്കാരനല്ല, കൃത്യമായ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും.
അത് ചിലപ്പോഴൊക്കെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അലോസരം ഉണ്ടാക്കാറുണ്ട്. അത്ര കടിപ്പിക്കണ്ട എന്നൊക്കെ ചിലപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്. ഞാൻ കുറച്ച് വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി പലപ്പോഴും മറ്റുള്ളവരെ ഒന്ന് വിഷമിക്കേണ്ടെന്നൊക്കെ വിചാരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നിന്നിതയുടെ പിതാവൊക്കെ ശരിക്കും ഞാൻ അവതരിപ്പിച്ചിരുന്ന നമ്മൾ തമ്മിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് അദ്ദേഹത്തോട് ചെറിയ ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ നിന്നിത എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. വളരെ സന്തോഷം നിന്നിത. പ്രത്യേകിച്ച് എം വി രാജേഷ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കസേരയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഒരു മന്ത്രിയാകുക എന്ന് പറയുന്ന പോലെ അല്ലല്ലോ ഒരു സ്പീക്കറാകുക എന്ന് പറയുന്നത്. കാര്യം ഇത്രയും പരിചയസമ്പന്നരായ ആളുകൾ, ഉമ്മൻചാണ്ടിയെപ്പോലെ ഇത്രയും പ്രാഗൽഭ്യമുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു നിയമസഭയിലേക്കാണ് തീർച്ചയായിട്ടും എം വി രാജേഷ് കടന്നു ചെല്ലുന്നത് സ്പീക്കറായിട്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു സമതുലിതാവസ്ഥയും ഒരു ഇക്വിലിബ്രിയും ഒക്കെ സൂക്ഷിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പം മക്കളുടെ കാര്യം കൂടി പറയുക നിനിത. അപ്പം നിരഞ്ജനയും പ്രീതത്തെയും പിന്നെ അനിയൻ്റെ, എനിക്ക് നിനിതയുടെ അനിയൻ നിതിൻ്റെ മക്കൾ യാത്രാ ശങ്കരി, ആ പേരിന് ഒരു അപൂർവതയുണ്ട്. എന്താണ് യാത്രാ ശങ്കരി എന്നൊരു പേരിടാൻ കാര്യം? അവരോട് തന്നെ ചോദിക്കാം, ഞാൻ കൊടുക്കാം, അവൾക്ക് കൊടുക്കാം. അവരോട് ചോദിക്കുക, കാരണം എനിക്ക് ചോദിച്ചാൽ അവർക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിനിത തന്നെ ചോദിക്കണം. നിനിതയ്ക്ക് പെട്ടെന്ന് ഒരു ടി വി ആങ്കർ ഉണ്ട്, പണം തപാൽ അയച്ചേരിയും ചെയ്യും. ഞാൻ കൊറേ ടൂറ് പോയി, ടൂറ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എന്നെ കുറേ ടൂറ് പോയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഗസറ്റ് സർട്ടിഫിക്കറ്റിൽ യാത്ര ശങ്കരി. അച്ഛനൊക്കെ യാത്ര വളരെയേറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓ മനസ്സിലായി, അതുകൊണ്ടാണ് യാത്രാ ശങ്കരി. കിടിലം പേരാത്, വളരെ അപൂർവതയുള്ള പേര്. മറ്റുള്ള രാജേഷിന്റെ താങ്കളുടെ രണ്ട് മക്കളെ കൂടെ പരിചയപ്പെടുത്തുക. നിരഞ്ജന, പ്രീതത്ത്, അവർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നിരഞ്ജനയ്ക്ക് എന്തോ അച്ഛൻ മന്ത്രിയായി, അവർക്ക് മനസ്സിലായിട്ടുണ്ടോ അച്ഛൻ മന്ത്രിയായെന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്? അല്ല, മന്ത്രിയല്ല, സ്പീക്കറായി എന്ന് പറയുമ്പോൾ. നിരഞ്ജനയ്ക്ക് അറിയാം അച്ഛൻ സ്പീക്കറായത്, നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. ചൂരിലെടുത്തോണ്ട് അച്ഛൻ വരും ഇനി സ്പീക്കറായിട്ട്. അല്ല, അമ്മ പറഞ്ഞെങ്കിൽ തന്നെ പാർട്ടിയുടെ ഒരു വിശ്വാസവും പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമാണ്. അത് നന്നായി തന്നെ നിറവേറ്റാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കണം. ഈ മോൾക്ക് രാഷ്ട്രീയ താല്പര്യമൊക്കെ ഉണ്ടോ? അവളെ എവിടെയാ പഠിക്കുന്നത്? അതുകൂടി പറഞ്ഞോളൂ. അവള് പഠിക്കുന്നത് ഞാൻ നേരത്തെ പഠിപ്പിച്ചിരുന്ന ഒരു പി എം ജി ഹയർ എസ് എഫ് ഐ പ്രവർത്തകയാണ്. അവിടെ സ്കൂളിലെ യൂണിറ്റ് തല പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. സ്കൂൾ ലീഡറാണ്. ഞാൻ നേരത്തെ പഠിപ്പിച്ചിരുന്ന പാലക്കാട് വീടിനടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെന്റ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവള് പഠിക്കുന്നത്. അവിടുത്തെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ. പ്രിയദത്ത മോളെ, പ്രിയദത്ത, അവള് അവളുടെ കാര്യം, അവള് അച്ഛൻ സ്പീക്കറായിട്ട് വരുന്നു, സൂക്ഷിക്കണം. പുലി പതുങ്ങുന്നെങ്കിൽ ഇപ്പം വരുന്ന വരെ കുറച്ച് കടുപ്പമായിരിക്കും. അവൾക്ക് അങ്ങനെ സ്പീക്കർ എന്നുള്ളത് എന്താണെന്ന് അറിയില്ല. അവളുടെ അവളിങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് ഈ സ്പീക്കർ എന്നുള്ളത്? മന്ത്രി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, താങ്ക് യു നിനിത. എന്തായാലും വളരെ സന്തോഷം നിനിതയുടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ. വളരെ, ഞാൻ രാജേഷിലേക്ക് തിരിച്ചു വരുന്നു. രാജേഷ്, ഒരുപക്ഷെ ഈ പുതുമുഖങ്ങൾ ഒരുപാട് നിറഞ്ഞൊരു മന്ത്രിസഭയാണ്. ഞാൻ കുന്ദമാസ്റ്ററോടും ഒക്കെ ചോദിച്ച ഒരു കാര്യം അത് തന്നെയാണ്. ഒരുപാട് വെല്ലുവിളികൾക്ക് നടുവിലാണ് ഇവരൊക്കെ തന്നെ മന്ത്രിയാകുന്നത്. ഈ പുതുമുഖം എന്ന് പറയുന്ന ഒരു ബാനർ അവർ കൊണ്ടുതാനും, പെട്ടെന്ന് പ്രശ്നങ്ങൾ പഠിച്ച് പ്രശ്നങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ എം വി രാജേഷ് മന്ത്രിയായില്ലെങ്കിൽ പോലും ഈ പുതുമുഖങ്ങൾ ഒരുപാട് നല്ലൊരു പരീക്ഷണമാണ്. കാരണം നമ്മൾ പലപ്പോഴും ഇവരൊക്കെ 50 കൊല്ലമായിട്ട് എന്താ ഇറങ്ങാത്തതെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ പുതുമുഖങ്ങൾ വന്നപ്പോൾ പരാതിയായിട്ട് വരുന്നത്. അത് ഒരു ഇരട്ടവാദമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുതുമുഖങ്ങൾ വരട്ടെ, കാരണം അവർ എല്ലാവരും ഒരിക്കൽ പുതുമുഖങ്ങളായിട്ടല്ലേ വന്നിട്ടുള്ളത് ഈ നാട്ടിൽ. അപ്പോൾ അവർ വന്ന് അവരുടെ കാര്യക്ഷമത ചിലപ്പോൾ അവർ കുറച്ചുകൂടി ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലോ. രാജേഷ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഈ പുതുമുഖങ്ങൾ കൂടുതൽ വരുന്നത്? എസ് കെ എൻ പറഞ്ഞതിലെ ഒറ്റ വാചകമാണ് അതിനുള്ള ഏറ്റവും നല്ല ഉത്തരം. എല്ലാവരും ആദ്യം പുതുതായിട്ടാണ് ഓരോ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നത്. എം എൻ വിജയമാഷ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നടക്കുമ്പോൾ എല്ലാ കുട്ടികളും വീണിട്ടുണ്ട്, വീഴാത്ത ഒരു കുട്ടിയും നടന്നിട്ടില്ല എന്ന്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പുതുതായിട്ട് വരാതെ ഒരാൾക്ക് അവസരം കിട്ടില്ല. ആളുകൾ എല്ലാവരും പുതുതായിട്ടാണ് വരുന്നത്. അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോഴാണ് ഓരോരുത്തർക്കും അവരുടെ കഴിവ് തെളിയിക്കാൻ, നല്ല മികവുറ്റ പ്രവർത്തനം നടത്താൻ അവസരം കഴിയുക. അതിന് ഒരവസരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് പുതിയ ആളുകൾക്ക് പ്രവർത്തിക്കാനാവുക? ഇനിയൊരു സ്വകാര്യം എം വി രാജേഷ്, അതായത് നിയമസഭയെ വാൾമുനയിൽ നിർത്തിയ ഒരു സ്പീക്കർ നമുക്കുണ്ടായിരുന്നു, വക്കം പുരുഷോത്തമൻ.
ആർ എസ് ബാബുവിനെ പാസ് കേസിൽ പിടിച്ച് പുറത്താക്കിയിട്ട് പിന്നെ ഒരിക്കലും ആർ എസ് ബാബുവിന് നിയമസഭയ്ക്കകത്ത് കയറാൻ പറ്റില്ല. അതൊരു ചരിത്രമാണ് രാജേഷിന് അറിയാം. അതുപോലെ എന്നാൽ സൗമ്യത കൊണ്ട് നിയമസഭയെ നിയന്ത്രിച്ച ചേലക്കരയിലെ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. സർഗബോധം കൊണ്ടും അതേസമയം ഒരുപാട് പക്വത കൊണ്ടും സഭയിൽ എല്ലാവരുടെയും ഒരു സ്വീകാര്യത പിടിച്ചു പറ്റിയ പി ശ്രീരാമകൃഷ്ണനുണ്ട്. ഇവർക്കിടയിൽ ആരോട് ഓരം ചേർന്ന് നിൽക്കാനാണ് എം വി രാജേഷൻ താല്പര്യം? ഇവരിൽ എല്ലാവരിൽ നിന്നും പഠിക്കേണ്ടത് പഠിച്ചും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടും ഒരു പിന്നെ എൻ്റെ കൂടി പ്രത്യേകതകൾ ചേർത്ത ഒരു സ്പീക്കറായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആരെയെങ്കിലും അന്ധമായി പിന്തുടരുകയോ അനുകരിക്കുകയോ അല്ല. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഇവരിൽ നിന്നെല്ലാം പഠിക്കാനുണ്ട്. അതിൽ നിന്നെല്ലാം പഠിക്കേണ്ടത് പഠിക്കാൻ ഒരു മടിയുമില്ല. സത്യപ്രതിജ്ഞ നാളെയാണെന്നല്ലേ പറഞ്ഞത്? മിക്കവാറും താങ്കൾ ഇപ്പോൾ തന്നെ സ്പീക്കറായി കഴിഞ്ഞു. താങ്ക് യു എം വി രാജേഷ്. ഒരുപക്ഷേ എല്ലാ നിയമസഭയിലെ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന, ഏറ്റവും ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും നിയമസഭയിൽ കാര്യമാത്ര പ്രസക്തമായ ചർച്ചകൾ നയിക്കാൻ കഴിയുന്ന രീതിയിലൊരു സാഹചര്യം ഒരുക്കാൻ കഴിയുന്ന ഒരു നിയമസഭാ അധ്യക്ഷനായി താങ്കൾക്ക് അവസരം ഉണ്ടാകട്ടെ, അവസരം മാറട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്കൾ സ്ഥിരം ഞങ്ങളുടെ സംവാദവേദിയിൽ ഇനി ഉണ്ടാകില്ല എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു ചെറിയ വിഷമമുണ്ട്. താങ്ക് യു ഫോർ ജോയിനിങ് എം ബി രാജേഷ്. യഥാർത്ഥ നിനിത കണിച്ചേരിക്കും മക്കൾ നിരഞ്ജന, പ്രിയദത്ത, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് തന്ന യാത്രാശങ്കരി, ഇവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി. നമുക്ക് വീണ്ടും കാണാം എം ബി രാജേഷ്, തീർച്ചയായിട്ടും.